എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നവംബർ 9 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിരിക്കുന്നു. ലോകമെമ്പാടും ഇരുന്ന് ഈ 3 മണിക്കൂർ ദൈർഘ്യത്തിൽ രാവിലെ 7 മണിക്ക് ആരംഭിച്ച് രാവിലെ 10 മണിക്ക് അവസാനിക്കുന്ന 3 മണിക്കൂർ ദൈർഘ്യത്തിൽ പോകുന്ന ഈ മോർണിംഗ് ഷോ കാണാൻ കാത്തിരിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. പല ഭാഷകൾ, പല നാടുകളിൽ, പല രാജ്യങ്ങളിൽ ഇരുന്നൊക്കെ തന്നെ പല ജോലികൾക്കിടയിൽ നിങ്ങൾ ഈ മോർണിംഗ് ഷോ കാണുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചില ആളുകൾക്ക് ഇത് റേഡിയോ പെട്ടി പോലെ പാടുന്നു, ചില ആളുകൾക്ക് ഇത് ദൃശ്യപ്പെട്ടിയായി മാറുന്നു. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ സ്വാഗതം ചെയ്യുന്നു. അടുക്കളയിലും മറ്റുള്ള സ്ഥലങ്ങളിലും അതുപോലെ വണ്ടികൾ ഓടിക്കുന്ന വേളയിലും ഒക്കെ തന്നെ നിങ്ങൾ യൂട്യൂബ് വഴി ഇത് കാണുന്നുണ്ട്. 24news.com വഴിയാണ് യൂട്യൂബിലൂടെ ഞങ്ങളിത് സ്ട്രീം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു, സ്വാഗതം. നല്ലൊരു ചൊവ്വാഴ്ച, നല്ലൊരു ദിവസമാകട്ടെ ഈ ചൊവ്വാഴ്ച എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഇനി നമ്മൾ വാർത്തയിലേക്കാണ്. മുല്ലപ്പെരിയാർ മറമുറിക്കൽ ഉത്തരവിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസിനെതിരെ ഇന്ന് നടപടി ഉണ്ടാകാൻ സാധ്യത. ഉന്നത ഉദ്യോഗസ്ഥന്മാരെ ഒഴിവാക്കി ബെന്നിച്ചനെതിരെ മാത്രം നടപടിയെടുക്കുന്നത് പ്രതിപക്ഷം ചോദ്യം ചെയ്യും. ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ടി കെ ജോസിനും വനം പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേഷ് കുമാർ സിന്നയ്ക്കും ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നുവെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ബി ദിലീപ് കുമാർ റീജിയണൽ മേധാവി നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തൊക്കെയാണ് നമുക്കിതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? മുല്ലപ്പെരിയാർ മരമുറി വിവാദത്തിൽ ഇന്ന് വൈൽഡ് ലൈഫ് വാർഡൻ, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ബെന്നിച്ചൻ തോമസിനെതിരെ നടപടി ഉണ്ടാകും എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം നിലവിൽ ജലവിഭവ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോടും ആഭ്യന്തര വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ടി കെ ജോസിനോടും സർക്കാർ വിശദീകരണം തേടിയിട്ടുണ്ട്. ഈ വിശദീകരണം വന്നതിന് ശേഷമേ നടപടി ഉണ്ടാകൂ എന്നും ഇപ്പോൾ അറിയാനാകുന്നുണ്ട്. ഏതായാലും നടപടി വൈകിക്കില്ല എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം പ്രതിപക്ഷം ഇതൊരു ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട്. നവംബർ 1 ടി കെ ജോസിന്റെ ചേംബറിൽ ഉന്നതതല യോഗം ചേരുകയും ആ യോഗത്തിലാണ് മരം മുറിക്കുന്നതിന് ധാരണയാവുകയും ചെയ്തത്. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ തലയിൽ മാത്രം വെച്ചുകെട്ടി സർക്കാർ തലയുരാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ എന്തു തരത്തിൽ നടപടി വേണം എന്നത് സംബന്ധിച്ച് അവരുടെ വിശദീകരണം കൂടി കേട്ടതിന് ശേഷമേ സർക്കാർ തീരുമാനിക്കൂ. അവരെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള സാധ്യതയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ അടക്കം നിഴലിച്ചു കണ്ടിരുന്നത്. മറ്റൊന്ന്, ഈ ബെന്നിച്ചൻ തോമസ് IFS ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വനംവകുപ്പ് മന്ത്രിക്ക് മാത്രമായി തീരുമാനമെടുക്കാനാകില്ല, മുഖ്യമന്ത്രിയുടെ അനുമതി കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനം വൈകാതെ തന്നെ എടുക്കും എന്ന വിവരം ഇപ്പോൾ ലഭിക്കുന്നത്. താങ്ക് യു. ബി ദിലീപ് കുമാറാണ് നമുക്കിപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ജിജോ ജോയി പറയുന്നത്, SKN ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഞങ്ങൾ മോർണിംഗ് ഷോ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യുന്നവർക്ക് തന്നെ ഇതിൻ്റെ ശബ്ദം മാത്രം കേൾക്കാൻ പറ്റിയാൽ മതിയല്ലോ. വാർത്തകൾ കേൾക്കാം, വിശേഷങ്ങൾ അറിയാം, വർക്കൗട്ടും പൂർത്തിയാകും, അംഗവും കാണാം, താളിയടിക്കാം എന്ന് പറയുന്ന പോലെയാണ്. അതേപോലെ വിഷ്ണു പി ഹരിദാസ് പറയുന്നു, ഫ്ലവേഴ്സ് 1 കോടി പരിപാടിയിൽ QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങൾക്കറിയാം, കുട്ടേട്ടനെ തപാലിൽ വീട്ടിലെത്തിക്കുവാൻ കഴിയുന്ന ഒരു പരിപാടി നമ്മൾ പ്രേക്ഷകർക്കായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. പ്രേക്ഷകരുടെ ചോദ്യത്തിന് പ്രേക്ഷകരോട് ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് ഉത്തരം പറയുന്ന 5 പേർക്ക് ജൂനിയർ കുട്ടേട്ടനെ നമ്മൾ തപാൽ വഴി വീട്ടിലെത്തിച്ചു കൊടുക്കുന്നതാണ്. അതിനൊരു QR കോഡ് മൊബൈൽ ഫോൺ വഴി സ്കാൻ ചെയ്യണം. എന്നാൽ പ്രായോഗികമായി അതിന് ചില പ്രശ്നങ്ങളുണ്ട്, ചില പ്രേക്ഷകർ അറിയിക്കുന്നു. അതിന് എന്തെങ്കിലും ഒരു വേ ഔട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ചെന്നൈ IIT മലയാളി വിദ്യാർത്ഥിനി ഫാത്തിമ ലത്തീഫ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ട് ഇന്ന് 2 വർഷം തികയുകയാണ്. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിൽ ഫാത്തിമ ലത്തീഫിൻ്റെ പിതാവ് അബ്ദുൽ ലത്തീഫ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണുന്നുണ്ട്. ഈ മാസം 11 ചെന്നൈ CBI കോടതിയിൽ ഹാജരാകാൻ ഫാത്തിമയുടെ പിതാവിന് CBI നോട്ടീസും കൊടുത്തു കഴിഞ്ഞു. എന്തായാലും ഈ ഇതിൻ്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് പരാതി. കൊല്ലക്കാർക്ക് പ്രത്യേകിച്ചും ഇതിനകത്ത് വലിയൊരു വിഷമവും സങ്കടവും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊല്ലത്തെ മുൻ മേയർ V രാജേന്ദ്രബാബു തന്നെ ഇന്നലെ ടെലിഫോണിൽ വിളിച്ച് എന്നോട് ഇക്കാര്യം പറയുകയും ചെയ്തു. രാജേന്ദ്രബാബു എൻ്റെ ക്ലാസ്മേറ്റും സുഹൃത്തും കൂടിയാണ്. അതുകൊണ്ടാണ് ഇക്കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വിളിക്കുകയും ചെയ്തത്. ഞാൻ ഈ സ്റ്റോറിയിലേക്ക് കടന്നു ചെല്ലുകയാണ് വീണ്ടും. ചെന്നൈ IIT മലയാളി വിദ്യാർത്ഥിനി ഫാത്തിമ ലത്തീഫിൻ്റെ ജീവൻ പൊലിഞ്ഞിട്ട് 2 വർഷം. ദുരൂഹതകളേറെ ഉണ്ടായിട്ടും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ്. അന്വേഷണ പുരോഗതി തങ്ങളെ അറിയിക്കുന്നില്ല എന്നാണ് വീട്ടുകാരുടെ പരാതി. അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് ഫാത്തിമ ലത്തീഫിന്റെ പിതാവ് അബ്ദുൽ ലത്തീഫ് ഇന്ന് രാജ്ഭവനിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും. കേസിൽ CBI അന്വേഷണം വഴിമുട്ടിയെന്നാരോപിച്ച് ഫാത്തിമയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയതിനു പിന്നാലെ ചെന്നൈയിലെ CBI കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഫാത്തിമയുടെ പിതാവിന് CBI നോട്ടീസ് നൽകി.
ഈ മാസം 11 സിബിഐ കോടതിയിൽ എത്തി രഹസ്യമൊഴി നൽകാനാണ് നോട്ടീസ്. എന്നാൽ തമിഴ്നാട്ടിലെ മോശം കാലാവസ്ഥ മൂലം തീയതി മാറ്റണമെന്ന് ഫാത്തിമയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും ഇവർ കാണും. പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും വിഷയം ചൂണ്ടിക്കാണിച്ച് കത്തയക്കാനും ഫാത്തിമയുടെ പിതാവ് തീരുമാനിച്ചിട്ടുണ്ട്. 24 കൊല്ലം. ഫാത്തിമ കടന്നുപോയിട്ട് 2 കൊല്ലം തികയുമ്പോഴും ഈ മാതാപിതാക്കളുടെ കണ്ണീർ തുറന്നിട്ടില്ല. ഒരു ദിവസം ഞാൻ ആ വീട് സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ കണ്ട കാര്യങ്ങൾ ഒരു പിതാവ് എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടകരമായൊരവസ്ഥയാണ്. അവർ ഈ സങ്കടക്കടൽ വീണിട്ട് 2 കൊല്ലം തികയുന്ന ഈ വേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് തൻ്റെ സങ്കടം ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ ഫാത്തിമയുടെ പിതാവ് അബ്ദുൽ ലത്തീഫ്. അതേപോലെ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി കാണാനുള്ള യാത്രയിലാണ്. അദ്ദേഹം കാറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വണ്ടിയിൽ നിന്ന് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. നമസ്കാരം അബ്ദുൽ ലത്തീഫ്. യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ അന്വേഷണം കുറച്ച് കാലമായി ഇഴഞ്ഞു നീങ്ങുകയാണ്. അപ്പോൾ ഇനിയുള്ള അനന്തര നടപടികളെ കുറിച്ച് താങ്കൾ എന്താണ് ആലോചിച്ചിരിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ഇപ്പോ തിരുവനന്തപുരത്തേക്ക് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. എന്നോടൊപ്പം ബഹുമാനപ്പെട്ട കേരള കൊല്ലത്തിന്റെ മുൻ മേയർ അഡ്വക്കേറ്റ് ബൗസാറും എന്റെ മകളും ഒപ്പമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വാർത്താ ചാനലിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് എന്റെ മകള് മരിച്ചിട്ട് 2 വർഷം തികയാണ്. കാരണം 9-ാം തീയതി ദിവസമാണ് ഞങ്ങളുടെ വീടിന്റെ വിളക്കണങ്ങി പോയത്. അന്നു മുതൽ ഇന്ന് വരെ ഏതാണ്ട് ഞാൻ കയറാത്ത വാതിലുകളും മുട്ടാത്ത വാതിലുകളും വളരെ കുറവാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും ഇന്ത്യയുടെ അസിസ്റ്റന്റ്മന്ത്രിയെയും നേരിട്ട് കാണുകയും സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ എംപിമാരും ഒപ്പിട്ട മെമ്മോറാണ്ടം കയ്യെഴുത്ത് പ്രതിയെ അപേക്ഷയായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ അഭ്യന്തരമന്ത്രിക്കും എത്തിയതാണ്. ബഹുമാനപ്പെട്ട അഭ്യന്തരമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷ നൽകുക എന്ന് ഉറപ്പ് നൽകിയതാണ്. അങ്ങനെ ഇപ്പോൾ 2 വർഷം തികയുന്നു. ഇപ്പോഴും അന്വേഷണത്തിന്റെ ഏതൊരു ഘട്ടത്തിലെത്തി എന്ന് എനിക്ക് എന്റെ കുടുംബത്തിനും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന ദയനീയമായ ഒരു വസ്തുത നിലനിൽക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളൊക്കെ വീണ്ടും യഥാർത്ഥത്തിൽ ഈ വാർത്ത രാജ്യാന്തര ചർച്ചയിലെത്തിച്ചത് കൊല്ലത്ത് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകരാണ്. എന്നോടൊപ്പം ഉണ്ടായിരുന്നതും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതും കൊല്ലത്തെ മാധ്യമ പ്രവർത്തകരാണ് രാജ്യാന്തര ചർച്ചയിലേക്ക് ഈ വിഷയം ഉയർത്തിക്കൊണ്ടത്. ഇപ്പോഴും അവരെന്നോടൊപ്പം ഉണ്ടെന്നുള്ളത് ഏറെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഈ പോരാട്ടത്തിനൊപ്പം. എന്നോടൊപ്പം മാധ്യമ പ്രവർത്തകരും ബഹുമാനപ്പെട്ട നാട്ടുകാരും പ്രവർത്തകരും ഒക്കെ എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരാളും ഒരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കുടിയോ നിറമോ ഇല്ലാതെ എല്ലാവരും സർവാത്മനായനെ പിന്തുണയ്ക്കുന്നവരാണ്. ഞങ്ങൾക്കറിയാം ശ്രീ അബ്ദുൽ ലത്തീഫ്, താങ്കൾ ഒറ്റയ്ക്ക് നടത്തുന്ന പോരാട്ടമാണിത്. താങ്കൾ ഈ മൊബൈൽ ഫോണ് ഒന്ന് രാജേന്ദ്രബാബുവിനൂടി കൊടുക്കണം. അദ്ദേഹത്തോട് കൂടി ഒന്ന് 1-2 കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. രാജേന്ദ്രബാബു കൊല്ലത്തെ മുൻ മേയറാണ്. വി രാജേന്ദ്രബാബു നിങ്ങൾക്കറിയാം എൻ്റെ ക്ലാസ്മേറ്റും സുഹൃത്തും കൂടിയാണ്. കുറേ ഇത് ഈ കേസ് ഉണ്ടായ, അതായത് ഈ ദുരൂഹ മരണം ഉണ്ടായ ദിവസം മുതൽ തന്നെ ഈ പ്രശ്നത്തിൽ വളരെ ഗുരുതരമായി സജീവമായി ഇടപെടുന്ന ആൾ കൂടിയാണ് രാജേന്ദ്രബാബു. രാജേന്ദ്രബാബു, കൊല്ലം നിവാസികൾക്ക് മുഴുവൻ സങ്കടകരമായ ഒരു അവസ്ഥയാണ് ഫാത്തിമയുടെ വിയോഗം. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾ എന്താണ് ഇനി അനന്തരമായി ചെയ്യാൻ പോകുന്നത്? പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇന്ന് നിങ്ങളിത് കൊണ്ടുവരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. എന്നാൽ അതിനപ്പുറം നിങ്ങൾ എന്തായിരിക്കും ചെന്നൈയിൽ നടത്താൻ പോകുന്ന നീക്കം? ചെന്നൈയില് നമ്മളിപ്പോ ഈ അന്വേഷണം വല്ലാതെ എങ്ങനെ ലാങ് ചെയ്ത് പോവുകയാണ്. അന്വേഷണം വളരെ സത്യസന്ധമായ അന്വേഷണം നടത്തിയതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. അതിനെ നമ്മളെ പിന്നെ ചെന്നൈയിലെ മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു ഈ സംഭവം നടക്കുമ്പോൾ അന്ന് വളരെ ആത്മാർത്ഥമായ പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ സഹായങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വീണ്ടും ഈ ലോക്സഭയിലെ ഈ വിഷയങ്ങൾ ഉന്നയിക്കുക എന്നുള്ള അർത്ഥത്തിൽ എം പിമാരെയൊക്കെ കാണുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഓക്കെ, താങ്ക് യു വി രാജേന്ദ്രബാബു. നമുക്കൊപ്പം ചേർന്നത് ഫാത്തിമ ലത്തീഫിൻ്റെ പിതാവ് അബ്ദുൽ ലത്തീഫാണ്. അവരിന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടവരെ സങ്കടം പറയും എന്ന് മാത്രമല്ല സി ബി ഐയുടെ ഒരു നോട്ടീസ് കൂടി അവർക്ക് ലഭിച്ചിട്ടുണ്ട്. സി ബി ഐ കോടതിയിൽ ഹാജരാകാൻ വേണ്ടിയാണ് ഫാത്തിമ ലത്തീഫ് കടന്നുപോയിട്ട് ഇന്ന് 2 കൊല്ലം തികയുന്ന വേളയിൽ വീണ്ടും ഈ ദുരൂഹ മരണത്തിൻ്റെ ഒരുപാട് സംശയങ്ങൾ ബാക്കിയാകുന്നു. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഗൗരവതരമായ അന്വേഷണം നടത്തി ഈ ദുരൂഹതകൾ നീക്കം ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് അധികാരികളോടും സി ബി ഐയോടും പറയാനുള്ളത്. ഈ ഐ ഐ ടിയിൽ ഇനി ഒരു മലയാളി വിദ്യാർത്ഥിനി ഒരാൾക്കും ഈ ഒരു കടുത്ത അനുഭവം ഉണ്ടാകാൻ പാടില്ല. ഈ മരണത്തിന് മുന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ചെത്തി കൊണ്ടുവരാനും കഴിയണമെന്നാണ് 24 പറയാനുള്ളത്.
താങ്ക് യു ശ്രീ അബ്ദുൽ ലത്തീഫ്, താങ്ക് യു ശ്രീ വീരാജേന്ദ്ര ബാബു. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനൽ വിഷയം ഇന്ന് നിയമസഭയിൽ വരും. അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന മദ്രാസ് ഐ ഐ ടി റിപ്പോർട്ടിനെ തുടർന്നാണ് പ്രതിപക്ഷ നീക്കം. തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി തനേഷ് തമ്പി നമുക്കൊപ്പം ചേരുന്നു. തനേഷ്, ഗുഡ് മോർണിംഗ്. തനേഷ്, എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കോഴിക്കോട് കെ എസ് ആർ ടി സി സമുച്ചയത്തിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ കാരണം കെട്ടിടത്തിന് ബലക്ഷയമുണ്ടതായി കണ്ടെത്തിയ സാഹചര്യമാണ് ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസായി പ്രതിപക്ഷം നൽകുക. ടി സിദ്ദിഖ് ആയിരിക്കും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുക. ഇതിൽ ഏറ്റവും പ്രധാനം, ഈ കെട്ടിടം ആലിസ് ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിന് മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകി വളരെ കുറഞ്ഞ നിരക്ക് ലീസ് നൽകിയതിലൂടെ കെ എസ് ആർ ടി സിക്ക് കോടികളുടെ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. മാത്രമല്ല സർക്കാരിന്റെ പണം ഒരു വ്യവസ്ഥയുമില്ലാതെ പാഴാക്കി കളഞ്ഞു എന്നുള്ള ആരോപണമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. 53.30 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച പദ്ധതിക്ക് 74.63 കോടി രൂപ ചെലവഴിക്കേണ്ടി വന്നിട്ടും ഇനിയൊരു പണി പൂർത്തിയായിട്ടില്ല. ഇനിയും 30 കോടിയെങ്കിലും മുടക്കിയാൽ മാത്രമേ ഇനി അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മദ്രാസ് ഐ ഐ ടി നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ 9 തൂണുകളിൽ ബലക്ഷയം ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. രൂപകൽപ്പനയിലെ അപാകതകളാണ്. കെ ടി ഡി എഫ് സി ഇതിന് ആവശ്യമായ മേൽനോട്ടം വഹിക്കുന്നതിൽ വീഴ്ച വന്നു എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഏതായാലും ഇതിലെ നിർമ്മാണത്തിന്റെ മേൽനോട്ടം നൽകിയത് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് എന്നുള്ള ആരോപണവും ഉയർന്നു വന്നിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ ഗതാഗത മന്ത്രിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ മറുപടി എന്തായിരിക്കും എന്നുള്ളത് നിർണായകമാണ്. തനേഷ് തമ്പി, മറ്റൊരു വാർത്തയിലേക്ക്. മീഡിയ പാർട്ട് വെളിപ്പെടുത്തൽ, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ ബി ജെ പി. റഫാൽ കരാറിനായി ഇടനിലക്കാരന് വഴി 65 കോടി രൂപ കോഴപ്പണം കൈപ്പറ്റിയെന്ന വെളിപ്പെടുത്തലിലാണ് പുതിയ രാഷ്ട്രീയ നീക്കം. സഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ പുതിയ വാക്പോരിന് കടമൊരുക്കുകയാണ് ഈ മീഡിയ പാർട്ട് വെളിപ്പെടുത്തൽ. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. രാധാകൃഷ്ണൻ, ഒരുപക്ഷെ റഫാൽ ഇടപാട് വീണ്ടും സജീവ ചർച്ചയിലേക്ക് വരികയാണ്. കൂടുതൽ വിവാദങ്ങൾ വരുന്ന മണിക്കൂറുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സമ്മേളനം പ്രക്ഷുബ്ധമാക്കാനും ഇത് ഉപകരിച്ചു എന്ന് വരും. എന്തൊക്കെ വിവരങ്ങളാണ് ഇത്? ഇരു പാർട്ടികൾക്കും മറുപടി പറയേണ്ട കുറെ കാര്യങ്ങൾ വരികയാണോ? എന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? എസ് കെ എൻ, ഇതിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് വെട്ടിലായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇതുവരെ വന്ന രേഖകളെ അടിസ്ഥാനപ്പെടുത്തി ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇന്നലെ മീഡിയ പാർട്ട് പുറത്തുവിട്ടിരിക്കുന്ന രേഖകൾ വിശദമായി പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. 2008 വരെയുള്ള സമയത്ത് സുഷിൻ ഗുപ്തയുടെ സ്ഥാപനം വഴി കോൺഗ്രസിന് പണം ലഭിച്ചു എന്ന ആരോപണമാണ് ഇതിൻ്റെ ഭാഗമായി ബി ജെ പി ഉയർത്തുന്നത്. സുഷിൻ ഗുപ്തയുടെ സ്ഥാപനത്തിലേക്ക് 2008 വരെ കോടിക്കണക്കിന് രൂപയാണ് ഡസോൾട്ട് ഏവിയേഷന് ഐ ടി സഹായം നൽകി എന്നതിൻ്റെ പേരിൽ നൽകിയിരിക്കുന്നത്. ഈ തുക സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയുടെ പേരിലാണ് ഉള്ളത്. ഈ കമ്പനി ഒരു കടലാസ് കമ്പനിയാണ് എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സമയത്ത് രാജ്യത്ത് ഭരണം നടത്തിയിരുന്നത് യു പി എ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് നേതൃത്വം നൽകിയതും യു പി എ സർക്കാരാണ്. ഈ സുഷിൻ ഗുപ്ത ഇന്ത്യയിൽ പലർക്കും കോഴ നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പണം നൽകിയില്ലെങ്കിൽ ഇത് കരാർ നടപ്പാക്കില്ല എന്നും ഒപ്പം തങ്ങളെ ജയിലിലിടും എന്നും അടക്കമുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വെളിപ്പെടുത്തലായി ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ രേഖകൾ കൂടി പുറത്തു വന്നപ്പോൾ റഫാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കോൺഗ്രസിൻ്റെ പങ്കിനെ കൂടി പ്രതിസ്ഥാനത്ത് നിർത്തുന്നതാണ് ഇപ്പോഴത്തെ ഈ വിഷയം. അമിത് മാളവിയ, ബി ജെ പിയുടെ വക്താവ് അമിത് മാളവിയ, ഈ വിഷയത്തിൽ കോൺഗ്രസ് ആണ് കള്ളക്കളി നടത്തിയത് എന്നതിന് വ്യക്തമായ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ബി ജെ പി വന്നതിന് ശേഷം ഈ കരാർ ഫ്രഞ്ച് സർക്കാരുമായി നേരിട്ട് യാഥാർത്ഥ്യമാക്കിയപ്പോഴാണ് ഇത് വളരെ കൃത്യമായിട്ട് നടപ്പാക്കിയത് എന്നാണ് ബി ജെ പി ഇപ്പോൾ പറയുന്നത്. ഏതായാലും എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ വാദവും പ്രതിവാദങ്ങളുമായി അടുത്ത മണിക്കൂറുകളിൽ വളരെ ശക്തമായിട്ടുള്ള വിവാദമായി തന്നെ ഈ വിഷയം നിലനിൽക്കും. ആ സൂചനയാണ് ഡൽഹിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എസ് കെ, താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നമുക്കൊപ്പം ചേർന്നത്. സന്തോഷ് പ്രഭാകരൻ പറഞ്ഞു, എസ് കെ എൻ, കരുവന്നൂർ ബാങ്കിൻ്റെ ഒരു റിപ്പോർട്ട് കേൾക്കുന്നില്ല, എന്തായി കരുവന്നൂർ പ്രശ്നം? ഞാൻ കരുവന്നൂർ ദേശക്കാരനാണെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ആ കാര്യത്തിൽ തുടർ വാർത്തകൾ എന്തൊക്കെയാണെന്ന് ഞാൻ അന്വേഷിക്കാം. ഈ കരുവന്നൂരിലെ അന്വേഷണം എങ്ങനെ പോകുന്നു എന്ന കാര്യവും വരുന്ന മണിക്കൂറിലോ അല്ലെങ്കിൽ അടുത്ത ദിവസമോ തീർച്ചയായിട്ടും റിപ്പോർട്ടായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു വാർത്തയ്ക്കായി പാലക്കാട്ടേക്ക്. പാലക്കാട് ആലത്തൂരിൽ നിന്ന് വീട് വിട്ടുപോയി കോയമ്പത്തൂരിൽ നിന്ന് കണ്ടെത്തിയ 4 കുട്ടികളെയും ഇന്ന് സി ഡബ്ല്യു സി മുമ്പാകെ ഹാജരാക്കും. കുട്ടികളെ ഇന്നലെ രാത്രി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. യാത്ര ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് കുട്ടികൾ വീട് വിട്ടിറങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് സുർജിത് അയ്യപ്പ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സുർജിത് അയ്യപ്പ. 4 കുട്ടികളെയും കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള വാർത്ത നമ്മളെ ആശ്വാസപ്പെടുത്തുന്നു. മറ്റുള്ള കാര്യങ്ങൾ
എസ് കെ എൻ, ഇന്നലെയാണ് കോയമ്പത്തൂരിൽ നിന്ന് ആർ പി എഫ് ഈ നാല് കുട്ടികളെയും കണ്ടെത്തുന്നത്. കഴിഞ്ഞ 3-ാം തീയതിയാണ് ആലത്തൂരിൽ നിന്നും സഹപാഠികളായ, അതായത് ഇരട്ട സഹോദരിമാർ അതോടൊപ്പം തന്നെ 2 ആൺകുട്ടികൾ അടക്കം സഹപാഠികളായ 4 പേരെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത്. പക്ഷേ ഇവർ ഒരുമിച്ച് പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെയും അതോടൊപ്പം തന്നെ പൊള്ളാച്ചിയിലെയും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലെയും ഉൾപ്പെടെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മിസ്സിംഗ് നോട്ടീസ് പുറത്തിറക്കി അന്വേഷണം നടക്കുന്നതിനിടെയാണ് ആർ പി എഫ് സംഘം ഇവരെ ഇന്നലെ കോയമ്പത്തൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ അവിചാരിതമായി കാണുകയും പിന്നീട് ഇവരെ ചോദ്യം ചെയ്യുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തത്. ഈ കുട്ടികൾ ഇന്ന് പോലീസ് പറയുന്നത് ഈ കുട്ടികൾ വീട് വിട്ടത് യാത്ര ചെയ്യാൻ താല്പര്യം ഉള്ളതുകൊണ്ടാണ് എന്നുള്ള തരത്തിലാണ് പറയുന്നത്. ഇവർ ഇതിനകം തന്നെ 5 ദിവസത്തിനിടെ പൊള്ളാച്ചിയിലും അതോടൊപ്പം തന്നെ ഊട്ടിയിലും എത്തിയിരുന്നു. ഇവർ ഗോവയ്ക്ക് പോകാനുള്ള നീക്കത്തിനിടെയാണ് ഇവർ ആർ പി എഫിൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയും ഇവരെ പിന്നീട് മാറ്റുകയും ചെയ്തത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ പോലീസ് വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ഫ്രീ ഫയർ ഗെയിം ഇവരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അത് നിഷേധിക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. മാത്രമല്ല പ്രണയം ഉണ്ട്, ഇവർ തമ്മിൽ പ്രണയമുണ്ട് എന്നുള്ളതാണ് ആർ പി എഫ് ഇറക്കിയ വാർത്താക്കുറിപ്പ് പറഞ്ഞത്. ഇതും പോലീസ് നിഷേധിക്കുന്നുണ്ട്. ഇവർ ഉറ്റ സുഹൃത്തുക്കളാണ്, ഇവർ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് ഇവർ പോയത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ്. ഇന്നെന്തായാലും സി ഡബ്ല്യു സിക്ക് മുമ്പാകെ ഇവരെ ഹാജരാക്കും. ഇതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനാണ് പോലീസിന്റെ നീക്കമുള്ളത്. ഇവർക്ക് ഉചിതമായ രീതിയിലുള്ള കൗൺസിലിംഗ് നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. എസ് കെ, ഓക്കെ, താങ്ക് യു. സുർജിത് അയ്യപ്പത്താണ് പാലക്കാട് നിന്ന് നമുക്കപ്പം ചേർന്ന്. എന്തായാലും കുട്ടികൾ തിരിച്ചു വന്നു എന്നുള്ള കാര്യം, കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കോയമ്പത്തൂരിൽ നിന്നാണ് ഈ 4 കുട്ടികളെ കണ്ടെത്തിയത്. ഇപ്പോൾ പാലക്കാട് പോലീസ് സ്റ്റേഷനിലാണ് ഈ കുട്ടികളുള്ളത്. മറ്റൊരു വാർത്ത, രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് കെ അനിൽകുമാർ അറിയിക്കുന്നു. രാജസ്ഥാനിൽ ഡെങ്കിപ്പനിയുടെ പുതിയ വകഭേദങ്ങൾ Dengue 2, Dengue 3 എന്നിവ ഒരുമിച്ച് അപകടകരമായ രൂപങ്ങൾ കാണിക്കുന്നത് രാജസ്ഥാനിൽ തുടരുന്നുവെന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വകഭേദം കാരണം കഴിഞ്ഞ 7 വർഷത്തെ ജയ്പൂർ മെഡിക്കൽ കോളേജിലെ ഡെങ്കിപ്പനി ബാധിതരുടെ റെക്കോർഡ് തകർത്തിരിക്കുകയാണ്. നവംബർ മാസത്തിലെ 1 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞിട്ടും സീസണൽ രോഗങ്ങൾ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡെങ്കിപ്പനി മൂലം 1 ആഴ്ചയ്ക്കുള്ളിൽ ജയ്പൂരിൽ 15 ആളുകൾ മരണമടഞ്ഞു എന്ന റിപ്പോർട്ടുകളും അവിടെ നിന്ന് വരുന്നുണ്ട്. എന്തായാലും അപകടകരമായ സാഹചര്യത്തെ കടന്നു പോകാൻ അവർക്കാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം രാജസ്ഥാനിലെ ജനങ്ങളോട്. അപ്പോൾ ഇനി മറ്റൊരു വാർത്ത, മധ്യപ്രദേശ് ഭോപ്പാലിലെ കമല നെഹ്റു ആശുപത്രിയിൽ കുട്ടികളുടെ വാർഡിലുണ്ടായ തീപിടുത്തത്തിൽ 4 മരണം. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഉന്നതതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഉത്തരവിട്ടു. വാർഡിലുണ്ടായിരുന്ന മറ്റുള്ള കുട്ടികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജൻ നമുക്കപ്പം തത്സമയം ചേരുകയാണ്. നിതിൻ, ഗുഡ് മോർണിംഗ്, കൂടുതൽ വിവരങ്ങൾ. എസ് കെ, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഏകദേശം 9 മണിയോടുകൂടിയാണ് ദാരുണമായ സംഭവം ഉണ്ടായത്. ഭോപ്പാലിലെ കമല നെഹ്റു കുട്ടികളുടെ ആശുപത്രിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ആശുപത്രിയുടെ 3-ാം നിലയിലായിരുന്നു കുട്ടികളുടെ വാർഡ് സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടെ ഏകദേശം ഒരു 9 മണിയോട് തന്നെ പുകയുയരുന്നത് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷമാണ് ഇതിന്റെ ഒരു നടപടികൾ പുരോഗമിച്ചത്. എന്തായാലും 3 മണിക്കൂർ നീണ്ട അഗ്നിശമന സേനയുടെ എല്ലാം തന്നെ ശ്രമങ്ങൾക്കൊടുവിൽ തീ അണച്ചെങ്കിലും 4 കുട്ടികൾ മരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ സമയം ഏകദേശം 40 കുട്ടികളാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. 36 കുട്ടികളെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. എന്തായാലും മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്നലെ രാത്രി തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. അതിനുശേഷം നടപടികളെല്ലാം തന്നെ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഹെൽത്ത് അസിസ്റ്റന്റിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ആ റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. എന്തായാലും മരിച്ചവരുടെ കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെൽക്കം ബാക്ക് എല്ലാ പ്രേക്ഷകർക്കും, വീണ്ടും സ്വാഗതം. ഇപ്പോൾ സമയം 9:22 ആയിരിക്കുന്നു. ഒരു കോഴിക്കോട് നിന്നൊരു വാർത്ത വന്നു. കോഴിക്കോട് തിരുവഞ്ചൂരിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു. കുണ്ടുപറമ്പ് സ്വദേശി അജീഷ് 36 വയസ്സാണ് മരിച്ചതായി ഞങ്ങളുടെ പ്രതിനിധി അർജുൻ മട്ടന്നൂർ റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് നിന്ന്. അതിൻ്റെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ ഈ മോർണിംഗ് ഷോയിൽ തന്നെ സംപ്രേഷണം ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി മറ്റൊരു വാർത്തയ്ക്കായിട്ട് കണ്ണൂരിലേക്ക്. കണ്ണൂർ കാഞ്ഞിരോട് നേഗർ കോളേജിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ 6 സീനിയർ വിദ്യാർത്ഥികളെ പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നു. റാഗിംഗ് ആണെന്ന വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ദിവസമാണ് 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥി അൻഷാദിന് ഈ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റത്. വിശദാംശങ്ങളുമായി ടെലിഫോണിൽ ദീപക് മലയം വച്ചിരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ദീപക് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ സീനിയേഴ്സാണോ ശരിക്കും ഈ മർദ്ദനത്തിൽ പങ്കെടുത്തു എന്ന് വിശ്വസിക്കപ്പെടുന്നത്? എസ് കെ, വെരി ഗുഡ് മോർണിംഗ്. കണ്ണൂർ കാഞ്ഞിരോട് നേഹർ കോളേജിലാണ് ഇത്തരത്തിലൊരു വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2-ാം വർഷ BA എക്കണോമിക്സ് വിദ്യാർത്ഥിയായിട്ടുള്ള അൻഷാദ് ആണ് അത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തിയത്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ അൻഷാദ് ഈ മർദ്ദനമേറ്റ് കുഴഞ്ഞു വീണു എന്നുള്ളതായിരുന്നു പോലീസിന് നൽകിയിട്ടുണ്ടായിരുന്ന മൊഴി. പിന്നീട് അത് ബന്ധുക്കൾ കൂടി ഇടപെട്ടതിന് ശേഷം അത് റാഗിങ്ങിന്റെ ഭാഗമായാണ് അത്തരത്തിലൊരു മർദ്ദനമേറ്റത് എന്നുള്ള പരാതി വരികയും ചെയ്തു. അതേ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും അതിൽ 6 വിദ്യാർത്ഥികളെ
സീനിയർ വിദ്യാർത്ഥികളായിട്ടുള്ള ആറ് പേരെ ഇപ്പോൾ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്ത് വരികയുമാണ്. സിഐയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്താണ് ഈ സംഭവത്തിന് പിന്നിലുള്ളത് എന്നുള്ളത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും. പ്രത്യേകിച്ച് വ്യക്തി വൈരാഗ്യമാണോ അത്തരത്തിലൊരു അക്രമ സംഭവത്തിലേക്ക് പോയിട്ടുള്ളത്, ഒരു ക്യാമ്പസിനകത്ത് നടക്കുന്ന സാധാരണ ഉണ്ടാകുന്ന ഒരു സംഘർഷം എന്നുള്ള നിലയ്ക്കാണോ, അതിലുപരിയായിക്കൊണ്ട് റാഗിങ്ങിന് ഈ അൻഷാദിനെ വിധേയമാക്കിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതിനുശേഷമായിരിക്കും റാഗിംഗ് ബിരുദ വകുപ്പുകൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകണമോ എന്നുള്ളതിലൊക്കെ തന്നെ ചക്കരക്കൽ പോലീസ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. നേരത്തെ തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തും എന്നുള്ള ഒരു കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അൻഷാദിന് മർദ്ദനമേറ്റതിനു ശേഷം കുറെ സമയത്തേക്ക് ബോധം നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു അൻഷാദിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പക്ഷേ ഒരു പരസ്യമായ പ്രതികരണത്തിന് അൻഷാദും കുടുംബവും തയ്യാറാകാത്ത സാഹചര്യവും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത്രയും സീനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള അൻഷാദിന്റെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ പോലീസിന്റെ നടപടികൾ പുരോഗമിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ദീപക് മലയമാണ് കണ്ണൂരിൽ നമുക്കൊപ്പം ചേർന്നത്. യഥാർത്ഥത്തിൽ കണ്ണൂരിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ സീനിയേഴ്സിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്നാണ് കണ്ണൂരിൽ നിന്ന് ദീപക് റിപ്പോർട്ട് ചെയ്തത്. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക്. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ മഴയ്ക്ക് നേരിയ ശമനം. ഇന്നലെ രാത്രിയിൽ കാര്യമായ മഴ ഉണ്ടായില്ല, എന്നാൽ വരും മണിക്കൂറുകളിൽ ചെന്നൈ ഉൾപ്പെടെ 24 ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. ചെന്നൈയിലെ ഭൂരിഭാഗം റോഡുകളിലും വെള്ളക്കെട്ട് തുടരുകയാണ്. ചെന്നൈയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മൂർത്തി നമുക്കൊപ്പം ചേരുന്നു ടെലഫോണിൽ. മനീഷ്, ഇപ്പോൾ ചെന്നൈയുടെ അവസ്ഥ വളരെ ഇംപ്രൂവായി എന്ന് മനസ്സിലാക്കുന്നു. മറ്റുള്ള സ്ഥലങ്ങളിൽ മഴ തോർന്നു നിൽക്കുകയാണോ? വെള്ളക്കെട്ടിന് ശമനം ഉണ്ടായിട്ടുണ്ടോ? വരും മണിക്കൂറുകളിൽ എന്തൊക്കെ മുൻകരുതൽ സ്വീകരിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്? എസ് കെ എൻ, ചെന്നൈയിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടിയും ഇടയ്ക്ക് പെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഏകദേശം ഒരു 8:30 ശേഷം മഴ പെയ്യുന്നുണ്ട്. പല ഇടങ്ങളിലും പെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കൊളത്തൂർ എന്ന് പറയുന്ന മേഖലയിലാണ്. ഇവിടെ ഇപ്പോൾ മഴയില്ല. എന്നാൽ മറ്റ് പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ടീനഗർ ആണെങ്കിലും കെ കെ നഗർ അതുപോലുള്ള മേഖലകളിലെല്ലാം തന്നെ ഈ പറഞ്ഞ കൊളത്തൂർ അവിടങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ വാഹന ഗതാഗതത്തിനും ഒക്കെ ഉണ്ടാക്കുന്നുമുണ്ട്. അത് എത്രയും വേഗത്തിൽ പരിഹരിക്കുക എന്നുള്ളതാണ് കോർപ്പറേഷൻ ഏറ്റവും പ്രധാനമായും അല്ലെങ്കിൽ ഏറ്റവും കാര്യമായി ചെയ്യുന്ന ഒരു കാര്യം. ഇതിനുവേണ്ടി കൂടുതൽ ജീവനക്കാരെ അതിനുവേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ കൂടി ഈ ഒരു ഇതിന്റെ ഭാഗമായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. റായപുരം പോലുള്ള വടക്കേ ചെന്നൈ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ നിന്നും 1500 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അത് സുരക്ഷിത സ്ഥാനങ്ങളിലേക്കും അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമൊക്കെയാണ് അവരെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. വരും മണിക്കൂറുകൾ, അതായത് വളരെ നിർണായകമാണ് വരും മണിക്കൂറുകൾ എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ മുന്നറിയിപ്പ് നൽകുന്നത്. വരുന്ന 24 മണിക്കൂറിനുള്ളിൽ 24 ജില്ലകൾക്കാണ് ഇപ്പോൾ ഹൈ അലർട്ട് നൽകിയിരിക്കുന്നത്. അത് 14 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. 2015 പ്രളയമുണ്ടായ 2015 20 സെന്റിമീറ്റർ മഴ ലഭിച്ചത്. അത് കഴിഞ്ഞ ശനിയാഴ്ച സമാനമായ രീതിയിലുള്ള മഴയായിരുന്നു ചെന്നൈ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ലഭിക്കുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വെള്ളക്കെട്ട് പലയിടങ്ങളിലും തുടരുന്നുണ്ട്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമില്ല, അല്ലെങ്കിൽ അല്പസമയം മഴ മാറി നിന്നെങ്കിൽ മാത്രമാണ് ഈ നീരൊഴുക്ക് കുറയുകയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മഴ ഇടയ്ക്കിടെ പെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് കാര്യമായി ഇപ്പോൾ കോർപ്പറേഷന്റെയും മറ്റ് അധികൃതരുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഈ പറഞ്ഞ പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പുകൾ. ഓക്കെ, താങ്ക് യു മനീഷ് മൂർത്തി. ചെന്നൈയിൽ നിന്നാണ് മനീഷ് മൂർത്തി ഞങ്ങളുടെ പ്രതിനിധി ഒപ്പം ചേർന്നത്. തമിഴ്നാട്ടിൽ നേരിയ തോതിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. വരുന്ന മണിക്കൂറുകളിൽ എന്നാൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്നാണ് നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു വാർത്ത, കോട്ടയം ബ്രഹ്മമംഗലത്ത് ഒരു കുടുംബത്തിലെ 2 പേർ ആസിഡ് കുടിച്ച് ആത്മഹത്യ ചെയ്തു. കാലായിൽ സുകുമാരൻ്റെ ഭാര്യ സീന, മകൾ സൂര്യ എന്നിവരാണ് മരിച്ചത്. സുകുമാരനും ഇളയ മകൾ സുവർണയും അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണ്. മൂത്ത മകളുടെ വിവാഹം അടുത്തിടെ മുടങ്ങിയിരുന്നു. ഈ മനോവിഷമത്തിലാണ് ആത്മഹത്യയെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് സിജി ദിലിജിത്ത് ചേരുന്നു. സിജി ദിലിജിത്ത് ടെലിഫോണിലാണുള്ളത്. ദിലിജിത്ത്, വിവരങ്ങൾ. എസ് കെ, വളരെ ദാരുണമായ ഒരു സംഭവമാണ് കോട്ടയം ബ്രഹ്മമംഗലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ ആസിഡ് കഴിച്ച നിലയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ കണ്ടെത്തിയത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും 2 പേർ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. കാലായിൽ സുകുമാരന്റെ ഭാര്യ സീന,
മകൾ, മൂത്ത മകൾ സൂര്യ എന്നിവരാണ് മരിച്ചത്. ഈ ഗൃഹനാഥൻ സുകുമാരനെയും ഇളയ മകൾ സുവർണയെയും അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ഒരു കേട്ടുകേൾവില്ലാത്ത തരത്തിലാണ് ഈ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ആസിഡ് കുടിച്ചായിരുന്നു ഈ ഒരു ആത്മഹത്യ. അതുകൊണ്ട് തന്നെ യാന്ത്രിക അവയവങ്ങളെല്ലാം വലിയ രീതിയിൽ പൊള്ളലേറ്റ ഒരു നിലയിൽ തന്നെയാണ് ഈ സുകുമാരനും ഇളയ മകൾ സുവർണയും അതീവ ഗുരുതരാവസ്ഥയിലാണ് നിലവിൽ. ഇവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുന്നത്. ഇതിലേക്ക് ഈ ആത്മഹത്യക്ക് കാരണമായി പറയുന്നത് മൂത്ത മകളുടെ വിവാഹം, ഈ മരിച്ച സൂര്യയുടെ വിവാഹം അടുത്തിടെ തീരുമാനിച്ചിരുന്നു. തീരുമാനിച്ച ശേഷം വിവാഹ തീയതി അടുത്തപ്പോൾ ഈ വിവാഹം മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന് പിന്നാലെ കുടുംബം വലിയ സാമ്പത്തിക മാനസിക വിഷമത്തിലായിരുന്നു. ഈ വിഷമമാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് നിലവിൽ കരുതുന്നത്. ഏതായാലും ഇപ്പോൾ ഈ ആശുപത്രിയിൽ എത്തിച്ച രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കുന്നതിലുള്ള നടപടികൾ ചെയ്തു വരുന്നതോടൊപ്പം മരിച്ച ആളുകളുടെ മൃതദേഹം നിലവിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, സുജിത് ദിലിജിത്താണ് കോട്ടയത്ത് നിന്ന് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്. ഒരു കുടുംബത്തിൽ രണ്ടുപേർ ആസിഡ് കുടിച്ച് മരിച്ചു എന്ന വാർത്തയാണ് ദിലിജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു ദുഃഖകരമായ വാർത്ത. പന്തളത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമബംഗാളിൽ സ്വദേശി ഫനീന്ദ്രദാസാണ് മരിച്ചത്. പന്തളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫനീന്ദ്രദാസിൻ്റെ തലയ്ക്ക് പരിക്കുകളുണ്ട്, കൊലപാതകമാണെന്നാണ് സംശയം. വിശദാംശങ്ങളുമായി ഗോകുൽ രവി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ഗോകുൽ, പന്തളത്ത് ഈ ബസ് സ്റ്റാൻഡിൽ നടന്ന കൊലപാതകമാണോ മറ്റെന്തെങ്കിലും ദുരൂഹ മരണമാണോ എന്ന് അറിയില്ല. എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്? ഗുഡ് മോർണിംഗ് എസ് കെ. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ പശ്ചിമബംഗാൾ സ്വദേശിയായ ഫനീന്ദ്രദാസ് എന്ന ഇതര സംസ്ഥാന തൊഴിലാളിയെ പന്തളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ മൃതദേഹത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു വലിയ കല്ലും ഇയാളുടെ തലയിൽ കാര്യമായ മുറിവുകളും ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഒരു കൊലപാതക സംശയം ഇപ്പോൾ പോലീസ് ഉന്നയിക്കുന്നത്. അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ, നഗരസഭയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള സി സി ടി വി പരിശോധിക്കുകയാണ്, ക്യാമറകൾ പരിശോധിക്കുന്നുണ്ട്. സി ഐയുടെയും എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മദ്യപിച്ചുണ്ടായ തർക്കമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തർക്കമോ, ഇതിന് പിന്നിൽ ആരാണ്, അത്തരത്തിൽ ഇയാളെ ആക്രമിച്ചതാരാണ് എന്നത് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 45 വയസ്സുകാരനായ ഫനീന്ദ്രദാസ് ഏറെ നാളായി പന്തളം ഉളമയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓക്കെ, ഗോകുൽ രവിയാണ് പന്തളത്ത് നമുക്കൊപ്പം ചേർന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം രാജ്യാന്തര വിശേഷങ്ങളും വാർത്തകളുമായി ഞങ്ങളുടെ രാജ്യാന്തര വിദഗ്ധൻ പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് രവി പി പി ജെയിംസുമായി ചർച്ച ചെയ്യേണ്ട വിഷയം അഫ്ഗാൻ പ്രശ്നത്തെ ചൊല്ലി ഇന്ത്യ വിളിച്ചു കൂട്ടുന്ന നാളത്തെ യോഗത്തിൽ പാകിസ്ഥാന് പിന്നാലെ ചൈനയും പങ്കെടുക്കുന്നില്ല എന്നറിയുന്നു. റഷ്യയും ഇറാനും അടക്കം 7 രാജ്യങ്ങൾ പങ്കെടുക്കും എന്നാണ് അറിയുന്നത്. ഇന്ത്യയുമായി നേരിട്ട് സംസാരിക്കാമെന്ന് ചൈന പറയുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, പി പി ജെയിംസിനെ സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് പി പി ജെയിംസ്. ഗുഡ് മോർണിംഗ് എസ് കെ. ഹായ്. അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇഷ്ടംപോലെ വാർത്തകൾ വരുന്നുള്ള പി പി ജെയിംസിന് നല്ല സീസണാ. ഇഷ്ടംപോലെ വാർത്തകളുണ്ട് എസ് കെ. കോവിഡ് കഴിഞ്ഞ് ഏതാണ്ട് കഴിഞ്ഞില്ല, കഴിയുന്ന ഒരു അവസ്ഥയിൽ രാജ്യങ്ങളൊക്കെ വളരെ സമ്പൂർണ്ണമായി. എനിക്ക് തോന്നുന്നത് ജെയിംസ് ഈ അഫ്ഗാൻ വിഷയത്തിൽ ഇന്ത്യ ഒരു മേൽക്കൈ നേടുന്നത് വളരെ അസ്വസ്ഥമായിട്ടാണ് ചൈനയും പാകിസ്ഥാനും കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും എസ് കെ, പ്രത്യേകിച്ച് ഈ അഫ്ഗാൻ പ്രശ്നത്തിൽ പാതി മനസ്സാണ് ചൈനയ്ക്ക്. കാരണം ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന പ്രശ്നം താലിബാൻ എന്നതിനേക്കാൾ കൂടുതൽ അഫ്ഗാനിൻ്റെ മണ്ണ് ഒരു സ്ഥലമാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക താവളമാക്കിയിട്ട് പല ഭീകര സംഘടനകളും അവിടെ ഒത്തുകൂടുന്നു. IS, താലിബാൻ തന്നെ പഴയ ഭീകര സംഘടനയാണ്. താലിബാനുമായി ബന്ധമുള്ള ലഷ്കർ ഇ തോയ്ബ, പാകിസ്ഥാൻ ഭീകരവാദി സംഘടന, അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഒരുപാട് ഭീകര സംഘങ്ങളുടെ താവളമായി മാറുന്നതിൽ അയൽ രാജ്യങ്ങൾക്കും പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റഷ്യയും ഇറാനും തജിക്കിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും അടക്കം 7 രാജ്യങ്ങൾ ഇന്ത്യയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. പാകിസ്ഥാൻ ഇത് സഹിക്കുന്നില്ല. അതിനൊരു പ്രധാന കാരണം പാകിസ്ഥാനാണ് ഇപ്പോൾ താലിബാൻ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. താലിബാൻ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ല, പ്രത്യേകിച്ച് അവരിപ്പോഴും ലോകരാജ്യങ്ങളുടെ അംഗീകാരം നേടിയിട്ടില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനും ചൈനയും കൂടി കംപ്ലീറ്റ് ആയിട്ട് അഫ്ഗാനിസ്ഥാനെ അവിടെ നിക്ഷേപം ഇറക്കാനും വലിയ രീതിയിൽ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. പക്ഷെ താലിബാനും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ചൈനയെയും പാകിസ്ഥാനെയും മാത്രം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഖത്തറിനെയും പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. ലോകരാജ്യങ്ങളിൽ അംഗീകാരം കിട്ടില്ല. ഫണ്ട് വരേണ്ടത് മുഴുവൻ പാശ്ചാത്യ രാജ്യങ്ങൾ, യൂറോപ്പിൽ നിന്ന് അമേരിക്കയിൽ നിന്നാണ് അത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്ത് വരട്ടെ എന്നൊരു ചിന്ത താലിബാൻ ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നു. ഭീകരരുടെ താവളമായിട്ട് അഫ്ഗാനിസ്ഥാനെ മാറ്റില്ല എന്ന് ഉറപ്പ് കൊടുത്താൽ ഒരുപക്ഷെ
ഇന്ത്യയും റഷ്യയും ഇറാനും ഒക്കെ ഏതെങ്കിലും തരത്തിൽ അഫ്ഗാനിസ്ഥാനുമായിട്ട് യോജിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ യോജിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെയും ചൈനയെയും ഇനി മാറ്റി നിർത്തുമോ എന്ന് തുടങ്ങിയിട്ടുള്ള ചിന്തകളുണ്ട്. ചൈനയും ഇന്ത്യയുമായിട്ട് അതിർത്തിയിൽ പ്രശ്നങ്ങളാണ്. ചൈനയ്ക്ക് പാകിസ്ഥാനെ തഴഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല, പാകിസ്ഥാൻ നേരത്തെ തന്നെ ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൊയ്ദ് യൂസഫ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പങ്കെടുക്കില്ല, ഇന്ത്യ അഫ്ഗാനിസ്ഥാനിൽ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവരാണ്, ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ചൈന ഈ മണിക്കൂറുകൾ അറിയിച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല, പക്ഷേ ഇന്ത്യയുമായി നേരിട്ട് സംസാരിക്കാം എന്നുള്ള തരത്തിലാണ് ചൈന പറഞ്ഞിട്ടുള്ളത്. ഒരു സെക്കൻഡ്, രാജ്യത്ത് കോവിഡ് കണക്ക് വന്നിരിക്കുന്നു. 24 മണിക്കൂറിനിടെ 10126 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു, 332 പേർ മരിക്കുകയും ചെയ്തു. 1.40 ലക്ഷം ആളുകൾ ചികിത്സയിലുണ്ടെന്നാണ് കണക്ക്. എന്തായാലും ആശ്വാസകരമായ വാർത്ത തന്നെയാണ്, കോവിഡ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് പതുക്കെ പതുക്കെ രാജ്യത്ത് നൊഴിഞ്ഞു പോകുന്നു. ബി ബി ജെയിംസ്, ആശ്വാസകരമായ വാർത്തയ്ക്കിടയിൽ നമുക്ക് മറ്റൊരു വാർത്ത, ഒരു സ്തോപകരമായൊരു വാർത്ത വരുന്നു. അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളുടെ മാതൃകയിൽ ചൈന മരുഭൂമിയിൽ സംഭവം പരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന വാർത്തയാണ്. മാത്രമല്ല അതിർത്തിയിലൊക്കെ തന്നെ ഗ്രാമങ്ങൾ ഉണ്ടാക്കി സൈനിക ക്യാമ്പ് തുറന്നു വെച്ചിരിക്കുന്നു അരുണാചൽ പ്രദേശിൽ. ഈ വാർത്തകളൊക്കെ നമ്മളെ അമ്പരപ്പിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ വിവരങ്ങൾ? അമേരിക്ക തന്നെ പറയുന്ന വിവരമനുസരിച്ച് ചൈന ഇംഗ്ലീഷിൽ പറഞ്ഞ സ്ട്രെച്ചിങ് ഇറ്റ്സ് മസിൽസ്, അതിൻ്റെ മസിൽ പവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവരുടെ പ്ലീനം ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ശക്തി, ലോകാധിപത്യത്തിൻ്റെ ശക്തി കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് കൂടി ഇതിനെ കാണുന്നു. എന്തായാലും വലിയ രീതിയിൽ സ്പേസ് ടെക്നോളജിയെക്കുറിച്ച് ഇത് ചെയ്യുന്ന മാക്സർ പോലുള്ള കമ്പനികൾ ഇതിൻ്റെ സാറ്റലൈറ്റ് പിക്ചേഴ്സ് പുറത്തുവിട്ടിരിക്കുന്നു. അവിടുത്തെ ഷിൻജിയാങ് എന്ന പ്രവിശ്യയുടെ ഉള്ള ഡെസേർട്ടിൽ, മരുഭൂമിയിൽ അമേരിക്കയുടെ വലിയ യുദ്ധവാഹിനി കപ്പലുകൾ, ഒരുപാട് വിമാന വാഹനം കൊണ്ടുപോകാൻ പറ്റുന്ന കപ്പലുകളിൽ, കപ്പലുകളുടെ അതേ മാതൃക, അതേ വലിപ്പത്തിൽ നിർമ്മിച്ചിട്ട് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ച് അവ തകർക്കുന്ന രീതികളാണ് ഇപ്പോൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി, അതിൻ്റെ ഏറ്റവും വലിയ ഫ്ലീറ്റായിട്ടുള്ള ഒരുപാട് യുദ്ധ വിമാനവാഹിനി കപ്പലുകളാണ്. 100, 200 വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളെ കൊണ്ടുപോയി എവിടെ വെച്ചെങ്കിലും ഒരു യുദ്ധമുഖം തുറക്കാൻ കഴിയുന്ന കപ്പലുകളാണ്, ആൻറ്റി എയർക്രാഫ്റ്റ് ഇതാണ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇപ്പോൾ അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നു. അമേരിക്കയുടെ ആശങ്ക അവരുടെ ജനറൽ മാക്സ് തന്നെ, മില്ലർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. മാർക്ക് മില്ലർ അദ്ദേഹം വലിയ രീതിയിൽ പറയുന്നത് ഇത് ആശങ്ക ജനിപ്പിക്കുന്നതാണ്. ചൈന വലിയ രീതിയിൽ അവരെ 200 അവരുടെ ആണവായുധ ശേഷി 1000 അടുത്ത 10 വർഷത്തിനുള്ളിൽ വർദ്ധിപ്പിക്കുന്നു. അവിടുത്തെ ഡെസേർട്ടുകളിലെ മുഴുവൻ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈന അതിൻ്റെ മസിൽസ് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് 100 രാജ്യങ്ങളിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഉണ്ട്. അവിടെയൊക്കെ ചൈനക്കാരെ അയച്ച്, പണ്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ചേരുന്ന കോളനൈസേഷൻ, കോളനി വൽക്കരണത്തിൻ്റെ മാതൃകയിലുള്ളൊരു കോളനി വൽക്കരണം ചൈന നടത്തിയിരിക്കുന്നു. കോവിഡ് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ചൈന നടത്തിയ ഇത്രയും വലിയ രഹസ്യമായ ഓപ്പറേഷനുകളൊക്കെ ഇപ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വന്നത്. അമേരിക്ക, ജപ്പാൻ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ദക്ഷിണ ചൈന കടലിലെ യുദ്ധക്കപ്പലുകളുമായി കിടക്കുന്നുണ്ട്. പക്ഷേ ചൈന ഉണ്ടാക്കിയിരിക്കുന്ന യുദ്ധസന്നാഹങ്ങളും, ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തിയിൽ അരുണാചൽ പ്രദേശിൽ, എസ് കെ നമ്മൾ ഇത് പറഞ്ഞല്ലോ, അവിടെ ഗ്രാമമാണെന്ന് തെറ്റിദ്ധരിച്ചു, പക്ഷേ ഇന്നലെയാണ് അറിയുന്നത് അത് പട്ടാള ക്യാമ്പായിരുന്നുവെന്ന് വിഷ്വലിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക തന്നെ പുറത്തു വിട്ടിരിക്കുന്നു, ഇന്ത്യക്ക് പോലും അറിയാൻ കഴിഞ്ഞില്ല അത് തൊട്ടടുത്ത് പട്ടാള ക്യാമ്പാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ മേഖലയിൽ മുഴുവൻ സൈനിക വിന്യാസം കൂട്ടുകയാണ്. എസ് കെ, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ജെയിംസ്, അതിനിടയിൽ നമ്മുടെ ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ദുഃഖകരമായ ഒരു വാർത്ത നമ്മളെ അറിയിക്കുന്നു. പത്മശ്രീ വാങ്ങാൻ വേണ്ടി ഡൽഹിയിലെത്തിയ ബാലൻ പുതേരിയുടെ ഭാര്യ അന്തരിച്ചു. ബാലൻ പുതേരിയുടെ ഭാര്യ ശാന്തയാണ് അന്തരിച്ചത്, കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. അപ്പോൾ ജെയിംസ്, മറ്റൊരു കാര്യം, നമ്മളൊന്ന് അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ ജനപ്രീതി ഇടിയുന്നതായി CNN സർവേയിൽ തെളിയുന്നു. മാത്രമല്ല ഈ സാമ്പത്തിക പ്രശ്നങ്ങളിലും കോവിഡിലും അദ്ദേഹം വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അദ്ദേഹം ബിൽ പാസാക്കിയെടുത്തത് ഒരുപക്ഷെ അദ്ദേഹത്തിന് ഭാവിയിൽ നേട്ടമായിരിക്കാം എന്നും കണക്ക് കൂട്ടുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ജോ ബൈഡൻ അധികാരത്തിൽ വന്നിട്ട് 10 മാസം തേജതയേ ഉള്ളൂ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു. അതിനൊരു പ്രധാന കാരണം, അവർ നേരിട്ടുന്ന കോവിഡ് കാലത്ത് അമേരിക്ക നേരിട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ സാമ്പത്തികത്തിൽ നിന്ന് കരകയറ്റുമെന്ന് വലിയ രീതിയിൽ പ്രഖ്യാപനം നടത്തിയാണ് വലിയ വോട്ടിന് അദ്ദേഹം വിജയിച്ച് കയറിയത്. പക്ഷേ അദ്ദേഹത്തിന് വലിയ പാക്കേജുകൾ പാസാക്കാൻ കഴിഞ്ഞില്ല, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യ ബില്ലുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 100,000
കോടിയിലേറെ 120000 കോടിയുടെ പാക്കേജ് പാസായത് ഈ ദിവസങ്ങളിലാണ് എന്ന് മാത്രമല്ല സോഷ്യൽ സ്പെൻഡിംഗ് ബില്ല് പ്രത്യേകിച്ച് സാധാരണക്കാരനൊക്കെ സഹായം കിട്ടുന്ന തരത്തിലുള്ള ഏതാണ്ട് 200000 കോടിയുടെ ബില്ല് ഇതൊന്നും പാസാവാതെ കിടക്കുകയും സാമ്പത്തിക പ്രതിസന്ധി വരികയും ചെയ്തത് വലിയ രീതിയിൽ വെർജീനിയയിൽ ഡെമോക്രാറ്റുകൾക്ക് ഗവർണർ സ്ഥാനം ഇലക്ഷനിൽ തോൽക്കുകയും ചെയ്തു അതുപോലെ തന്നെ ന്യൂജേഴ്സിയിൽ അവരുടെ ഫിൽ മർഫി ഗവർണർ ജയിച്ചത് ചെറിയ വോട്ടുകൾക്കാണ് എന്തായാലും അടുത്ത 22-ലെ 36 സംസ്ഥാനങ്ങളിലേക്ക് ഗവർണർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നു അധികം വല്ലാത്തൊരു അവസ്ഥയിലാണ് അതിനിടയിലാണ് ഇപ്പോൾ അടിസ്ഥാന സൗകര്യ ബില്ല് വലിയ രീതിയിൽ അദ്ദേഹത്തിന് പാസ്സാക്കാൻ കഴിഞ്ഞതും അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള സൈനിലേക്ക് വരുന്നത് അതെങ്ങനെയൊക്കെ ഗുണം ചെയ്യും എന്ന് പിന്നീട് കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ റിപ്പബ്ലിക്കൻ പാർട്ടി നേട്ടമുണ്ടാക്കിയത് കൊണ്ടല്ല ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വോട്ട് ചെയ്തവരുടെ വിശ്വാസം ജോ ബൈഡന് നഷ്ടപ്പെട്ടതാണ് ഒരുപക്ഷെ ഈ രീതിയിലുള്ള പ്രശ്നത്തിന് കാരണമായിട്ടുള്ളത് എസ് കെ ഓക്കെ താങ്ക് യു വി ബി ജെയിംസ് ഇനി അന്താരാഷ്ട്ര വാർത്തകളുമായി നമുക്ക് നാളെ മോർണിംഗ് ഷോയിൽ കാണാം താങ്ക് യു ഫോർ ജോയിനിങ് മോർണിംഗ് ഷോ അപ്പം ഞാൻ അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പത്മശ്രീ പുരസ്കാരം നേടാൻ എത്തിയ ബാലൻ പുതിയുടെ ഭാര്യ ശാന്ത മരിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ മലപ്പുറം എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കാടപ്പടിയിലാണ് ബാലൻ പുതിയുടെ സ്വദേശം എന്നാണ് ഇനി നമുക്ക് ഇന്നത്തെ സ്വർണ്ണവില ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് ജോയ് ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ